हलो फ्रेंड्स या डॉक्टर राजेश कुमार स्त्री पुरुष भेदमें पेरे अलट प्रश्न तलमुड़ी नर कूड़ी वरुद पंड नाप्त वयसल कॉब्लम मुड़ी अंगिंग नर का പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള ടീനേജ് കുട്ടികൾ പോലും തലമുടിയിൽ നര കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഒരു 20 വയസ്സ് കഴിഞ്ഞ യുവാക്കളിലോ യുവതികളിലോ അവർക്ക് തലയിൽ വരുന്ന കൂടിയിട്ടുള്ള നര മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഡൈയോ അല്ലെങ്കിൽ ഹെന്നയോ എല്ലാം അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നവർ ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും നര ഉണ്ടാകുന്നതെന്നും നമുക്ക് എങ്ങനെ ഇത് വരാതെ അകാല നര എങ്ങനെ വരാതെ പരിഹരിക്കാമെന്നും ഞാൻ വിശദീകരിക്കാം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരാളുടെ ഈ കറുത്ത മുടി എങ്ങനെയാണ് നര മനസ്സിലാക്കുക. നമ്മുടെ തലമുടിക്ക് ഈ കറുപ്പ് നിറം നൽകുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന പിഗ്മെൻ്റ്, മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങൾ നമ്മുടെ മുടിയുടെ റൂട്ടിലുള്ളത് കൊണ്ടാണ് മുടിയിഴകൾ കറുത്തു വരുന്നത്. മനുഷ്യർക്ക് പലർക്കും ഈ മെലാനോസൈറ്റ്സിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഇൻറ്റൻസിറ്റി പല രീതിയിലാണ് വരുന്നത്. ഫോറിനേഴ്സ് നിങ്ങൾക്കറിയാം, ഒരിക്കലും കറുത്ത മുടിയല്ല അവർക്ക് കാണുന്നത്. അവർക്ക് മുടിയുടെ റൂട്ടിലുള്ള മെലാനിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചെമ്പിച്ച മുടിയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള മുടിയോ കണ്ടുവരാം. എന്നാൽ നമ്മൾ ഏഷ്യൻസിന്, ഏഷ്യക്കാർക്ക് തലമുടിയിൽ ഈ മെലാനിൻ്റെ, മെലാനോസൈറ്റ്സിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് നല്ല കറുത്ത മുടി കണ്ടുവരുന്നത്. എന്നാൽ മുടിയിൽ ഈ മെലാനോസൈറ്റ്സിൻ്റെ അളവ് കുറവായിട്ടുള്ളവരിൽ മുടി ഇതിരി ചെമ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള താടിരോമമോ മീശയോ തലമുടിയോ കണ്ടുവന്ന് വരാം. തലമുടിക്ക് കറുത്ത നിറം നൽകുന്ന ഈ മെലാനോസൈറ്റ് കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് മുടി നരച്ചു പോകാൻ, വെളുത്ത നിറമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ തലമുടിയുടെ മെലാനോസൈറ്റ്സ് നശിച്ചു പോകാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നമ്മുടെ തലമുടിയുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്കറിയാം നമ്മുടെ മുറിവെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഇത് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ ചെറിയൊരളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ കയറുന്ന ടോക്സിൻസിനെ നശിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഇൻഫെക്ഷനെതിരെ, പ്രത്യേകിച്ച് ബാക്ടീരിയകൾക്കെതിരെ പ്രതിരോധിക്കുന്നതിനുമെല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കും. ശരീരത്തിലുണ്ടാകുന്ന ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മുടെ ശരീരത്തിലെ തന്നെ കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്ത് ഓക്സിജനും വെള്ളമായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കോശങ്ങളിൽ വലിയ കുഴപ്പം ചെയ്യത്തില്ല. എന്നാൽ എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ഈ കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഉൽപ്പാദനം കുറയുന്നത്, ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ മുടിയിഴകളുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോൾ മുടിയിഴകളിലെ മെലാനോസൈറ്റ്സ് നശിച്ചു പോകും, മുടിയിഴകൾ വെളുക്കാൻ തുടങ്ങുന്നു. സാധാരണ എല്ലാവരുടെ ശരീരത്തിലും ഈ കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം എപ്പോഴും ഉണ്ടാകും. എന്നാൽ പ്രായമേറി ചെല്ലുമ്പോൾ, അതായത് വയസ്സായി വരുന്ന സമയത്ത്, ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ കൂടുതൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. ഈ കോശങ്ങളെല്ലാം വെളുത്തു തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് വയസ്സാകുമ്പോൾ എല്ലാവരുടെയും മുടി നരച്ച് വെളുത്ത് പോകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രായമാകുന്നതിന് മുൻപ് തന്നെ ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടുകയും കോശങ്ങളിലുള്ള മുടി വെളുത്ത് പോവുകയും ചെയ്യുന്നു. ഒരുപാട് കണ്ടീഷൻസ് ഇതിന് കാരണമാകുന്നുണ്ട്. ഒന്ന്, കാറ്റലൈസ് എൻസൈം ശരീരത്തിൽ ക്രമേണ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. രണ്ടാമത്തത്, ഹൈഡ്രജൻ പെറോക്സൈഡ് വല്ലാണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ. പല സാഹചര്യങ്ങളുണ്ടും നമ്മുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടാം. ഏറ്റവും പ്രധാനമായിട്ട് പാരമ്പര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മുടി നേരത്തെ നരച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മക്കൾക്കും മുടി പെട്ടെന്ന് നരച്ചു എന്ന് വരാം. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ്. ഒരു 20 വയസ്സുള്ള യുവാക്കളും യുവതികളും എല്ലാം പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ മുടി ഇതാ 20 വയസ്സിൽ നരച്ചു പോയി, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുടിയെല്ലാം 40 വയസ്സിലാണ് നരച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ 35 വയസ്സിലാണ് നരച്ചു തുടങ്ങിയതെന്ന് പറയും. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യത്തിൽ ഒരുപക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്കും 70 വയസ്സിലോ 80 വയസ്സിലോ ആണ് നരച്ചു തുടങ്ങിയെങ്കിൽ അവരുടെ മക്കൾക്ക്, അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരുപക്ഷെ 40 വയസ്സുകളിൽ മുടി നരച്ചു തുടങ്ങിയെന്ന് വരാം. ഒരുപക്ഷെ അവരുടെ മക്കൾക്ക്, അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ മുടി ഒരു 20 വയസ്സിലേ നരച്ചു തുടങ്ങിയെന്ന് വരാം. ഇതിൻ്റെ കാരണം നമ്മുടെ മുത്തശ്ശന്മാർ നേരിട്ട ജീവിത സാഹചര്യങ്ങളല്ല നമ്മുടെ അച്ഛനും അമ്മയും നേരിടുന്നത്. അതേ സാഹചര്യമല്ല ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. അവരെ, നമ്മുടെ പൂർവികരെ അപേക്ഷിച്ച് നമ്മൾ ലൈഫിൽ നേരിടേണ്ടി വരുന്ന പല പ്രോബ്ലംസ്, അതായത് ഏറ്റവും പ്രധാനമായിട്ട് പൊല്യൂഷൻ,
ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതായത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, തിരക്കിട്ടുള്ള ജീവിത രീതികൾ, മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൽ വേണ്ടത്ര പ്രോട്ടീൻസിൻ്റെയും മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കുറവ് വരുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഫുഡിനകത്ത് അമിതമായിട്ട് കെമിക്കലുകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ കാറ്റലൈസ് എൻസൈം കുറയുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് വർദ്ധിപ്പിക്കുകയും മുടി നരച്ചു പോകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പാരമ്പര്യമാണ്. രണ്ടാമത്തെ കാരണം, നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന പലയിനം രോഗങ്ങൾ. ഉദാഹരണത്തിന്, നമുക്ക് ഒരു ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ഒരു രോഗം വരുന്നു, ഇല്ലെങ്കിൽ ഒരു കടുത്ത പനിയോ ഇല്ലെങ്കിൽ ഒരു കടുത്ത ഇൻഫെക്ഷനോ വരുന്നു. ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോശങ്ങളുടെ പുറത്ത് വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് വല്ലാതെ വർദ്ധിക്കുകയും കോശങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ മുടിയിടകളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും മെലാനോസൈറ്റ്സ് നശിച്ചു പോവുകയും ചെയ്യും. പല കേസുകളിലും നിങ്ങൾ നോക്കുക, ഒരു രോഗം വന്നിട്ടുള്ളവർക്ക് അത് ഫോളോ ചെയ്തിട്ട് മുടി കൂടുതലായിട്ട് നരച്ചു പോകുന്നത് കാണാം. ചിലർക്ക് ശരീരത്തിൽ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകത്ത് മുടി നരച്ചു വരുന്നത് കാണാം. മറ്റു ചിലർക്ക് അവരെടുക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ടും, അതായത് ശരീരത്തിലെത്തുന്ന മരുന്നുകൾ, ഉദാഹരണത്തിന് കീമോതെറാപ്പി പോലുള്ള മരുന്നുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കുകയും പലർക്കും മുടി കൂടുതൽ നരച്ചു പോകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്നത്തെ യുവതലമുറ അവരുടെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളെല്ലാം തന്നെ ഒരുപക്ഷെ മുടിക്ക് ഈ തരത്തിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡെപ്പോസിഷൻ കൂട്ടിയെന്ന് വരാം. മറ്റൊന്ന്, തലയ്ക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുടിക്ക് ചെയ്യുന്ന കളറിങ് ഏജൻറ്റുകൾ. ഇന്ന് നിങ്ങൾക്കറിയാം, തലയിൽ പലരും ഈ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലീച്ചുകളെല്ലാം തന്നെ, ബ്ലീച്ചുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബ്ലീച്ച് ചെയ്യുന്നത്. ഇത്തരത്തിൽ മുടി ബ്ലീച്ച് ചെയ്യുമ്പോൾ ഇത് മുടിയുടെ റൂട്ടുകൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും മുടി വെളുത്തു പോകുന്നതിന് കാരണമാകുകയും ചെയ്യും. ഒരുപക്ഷെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നമ്മൾ തലമുടി ഡൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മുടി പിന്നെ പെട്ടെന്ന് നരച്ചു പോകും എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണവും ഈ ഡൈക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ്, പലരും മോർഡൻസായിട്ട് ബ്ലീച്ചിങ് ഏജൻസായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കാറുണ്ട്. ഇത്തരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്തിട്ടുള്ള ഡൈകളോ കളറുകളോ ഇല്ലെങ്കിൽ ഷാമ്പൂകളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മുടിക്ക് ചെയ്യുന്ന ബ്ലീച്ചിങ് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളോ എല്ലാം തന്നെ നമ്മുടെ തലമുടി നരച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം, പൊല്യൂഷൻ ഒരു പ്രധാന ഫാക്ടറാണ്. അതേപോലെ ക്ലോറിൻ കണ്ടൻറ്റുള്ള, കെമിക്കൽ കണ്ടൻറ്റുള്ള വെള്ളം, അതേപോലെ പെസ്റ്റിസൈഡ്സിൻ്റെയും ഇൻസെക്ടിസൈഡ്സിൻ്റെയും സാന്നിധ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുകയും മുടി നരച്ചു പോകുന്നതിൻ്റെ ഒരു കാരണമാകുകയും ചെയ്യുന്നു. മാത്രമല്ല, ഒബേസിറ്റി പോലെ അമിതവണ്ണം പോലുള്ള കണ്ടീഷൻ, എക്സസൈസ് ഇല്ലാത്ത ജീവിത രീതി, കോളകളും കളർ ചേർത്തിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ഇവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, കൂടാതെ സോൾട്ടഡ് ട്രാൻസ്ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം, കൂടാതെ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും അതിപ്രസരം, ഇതെല്ലാം തന്നെ ഇന്ന് ചെറുപ്പക്കാരിൽ തലമുടി നരച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഈ അകാലനിരം നമുക്ക് എങ്ങനെ തടയാമെന്ന് നോക്കാം. ഒരു പരിധിവരെ, അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ നേരത്തെ നരയ്ക്കുന്നതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അമിതമായിട്ട് നര വരുന്നതെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പരിധിവരെ, അതായത് നശിച്ചുപോയ മെലാനോസൈറ്റ് കോശങ്ങളെ തിരിച്ച് നമുക്ക് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലല്ല. എന്നാൽ ചെറുപ്പക്കാരിൽ, അതായത് ടീനേജിലും അതേപോലെ തന്നെ 20 വയസ്സുകളിലും പലർക്കും ഉണ്ടാകുന്ന നമുക്ക് അകാല നര, അമിതമായിട്ടുള്ള നര നമുക്ക് കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് വളരെ റാപ്പിഡായിട്ട് കുട്ടികളുടെ തലയിലെല്ലാം തന്നെ മുടികൾ നരച്ചു പോകുന്ന ഒരു ടെൻഡൻസി, നമുക്ക് അതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മുടി നരയ്ക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണത്തിൽ വരുത്തേണ്ട ഗണ്യമായിട്ടുള്ളൊരു മാറ്റമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ ഫോം ചെയ്യുന്ന ടെൻഡൻസി കുറയ്ക്കുക, അതോടൊപ്പം തന്നെ കാറ്റലൈസ് എൻസൈം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു രീതിയും നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അകാല നരയെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം, സമയത്തിന് കിടന്നുറങ്ങുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ടോക്സിൻസിനെയും കെമിക്കൽസിനെയും പുറന്തള്ളാനായിട്ട് സഹായിക്കും. സമയത്തിന്, അതായത് ഒരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ശരിയായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുകയും ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയും ചെയ്യുന്നു. കൂടാതെ വൈറ്റമിൻസും മിനറൽസും നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അയൺ,
ഫോളിക് ആസിഡ് മിനറലുകൾ ആയിട്ടുള്ള സെലീനിയം കോപ്പർ മാഗ്നീഷ്യം പോലുള്ളവയുടെ റിച്ച് കണ്ടന്റ് ഉള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് അകാലനരയെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇതിനു വേണ്ടി നിങ്ങൾ കഴിക്കേണ്ടത് ലീഫി വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ നിങ്ങൾ ഫുഡിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഇത് ഫോളിക് ആസിഡിന്റെ അയണിന്റെ ഒരു റിച്ച് സപ്ലൈ ആയിട്ട് വർക്ക് ചെയ്യുന്നു കൂടാതെ ശർക്കര നിങ്ങൾക്ക് ഫോളിക് ആസിഡ് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു കൂടാതെ നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വാൽനട്ട് ബദാം പോലുള്ളവ കൂടാതെ ഒലിവ് ഓയിൽ കൂടാതെ നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ചാള ചൂര അയല പോലുള്ളവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കോഡ് ലിവർ ഓയിലും നിങ്ങൾക്ക് ഒരു സപ്ലിമെൻ്റായിട്ട് കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കുറവുണ്ടോ എന്ന് പരിശോധിച്ച് സപ്ലിമെൻ്റ് ചെയ്യണം ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും സെല്ലിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും കൂടാതെ നിങ്ങൾ നാച്ചുറൽ ഹണി തേൻ ദിവസം ഒരു സ്പൂണെങ്കിലും കഴിക്കുന്നത് തേനിനകത്തുള്ള കോപ്പർ കണ്ടൻറ്റ് നമ്മുടെ മുടിയുടെ ഒരു മെയിൻ്റനൻസിന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡുകൾ ധാരാളം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അതായത് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറുപയർ കടല പരിപ്പ് എന്നിവ നിങ്ങൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ മീൻ ഇറച്ചി മുട്ട എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ കാറ്റലൈസ് എൻസൈം ഞാൻ പറഞ്ഞല്ലോ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നിർവീര്യമാക്കണമെന്നുണ്ടെങ്കിൽ കാറ്റലൈസ് എൻസൈം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം കാറ്റലൈസ് എൻസൈം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ധാരാളം കഴിച്ചിരിക്കണം ഷെൽ ഫിഷസ് അതായത് കല്ലുമേക്കായ ചിപ്പി പോലുള്ളവ ഫുഡിൽ ഉൾപ്പെടുത്തുക കൂൺ പതിവായിട്ട് കഴിക്കുക കാരണം ഇതിലെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള സെലീനിയം പ്രോട്ടീൻസ് മെഗ്നീഷ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ മുടിയുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും മാമൽസിൻ്റെ കരൾ അതായത് ആടിൻ്റെയും പോത്തിൻ്റെയും കാളയുടെയും എല്ലാം കരൾ നമ്മൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൽ കാറ്റലൈസ് എൻസൈം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ മെഗ്നീഷ്യത്തിൻ്റെയും കോപ്പറിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു റിച്ച് സോഴ്സുമാണ് കരൾ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ തലമുടിയുടെ നര തടയുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള പല ക്രീമുകളും ഓയിലുകളും എല്ലാം ഇറങ്ങുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കുക ഇത്തരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നതിനെ കുറയ്ക്കുകയും കാറ്റലൈസ് എൻസൈം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിലുകളോ സിറമോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ ഫലപ്രദമാണ് നമുക്ക് നാച്ചുറലായിട്ട് ബദാം ഓയിൽ നിങ്ങളൊരു ഒരു ടീസ്പൂൺ ബദാം ഓയിൽ എടുത്തിട്ട് അതിനകത്ത് ഒരു അല്പം നെല്ലിക്കയുടെ ചാറ് ചേർക്കുക നെല്ലിക്കയുടെ ചാറും അതോടൊപ്പം നിങ്ങൾ ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ച് ചേർത്തിട്ട് നിങ്ങൾ തലയോട്ടിയിലൊന്ന് മസാജ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് തലയോട്ടിയിൽ പ്രത്യേകിച്ച് തലയോട്ടിയിലെ കോശങ്ങൾക്കകത്ത് കാറ്റലൈസ് എൻസൈം ഉൽപ്പാദനത്തിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ തലയോട്ടിയിൽ നമ്മൾ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന മസാജ് തലയോട്ടിയിലുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടുന്നതിനെ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ റിലാക്സേഷൻ ടെക്നിക്സ് വ്യായാമം റെസ്റ്റ് സുഖകരമായിട്ടുള്ള ഉറക്കം യോഗ പോലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഇതെല്ലാം തന്നെ നമ്മുടെ രക്തത്തിൽ pH അസിഡിക്കാകാതെ ആൽക്കലൈനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതും അകാലനര തടയുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണത്തിലും ലൈഫ് സ്റ്റൈലിലും നല്ലൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു അകാലനര നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഹോമിയോപ്പതിയിൽ ചെറുപ്പക്കാരിലുണ്ടാകുന്ന അകാലനര പ്രോഗ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്താൻ വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇലക്കറികൾ അതോടൊപ്പം തേൻ നെല്ലിക്ക പോലുള്ളവ ശർക്കര പോലുള്ളവ ഭക്ഷണത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുക ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഭക്ഷണത്തിൽ ഈ ഒരു ശീലം വളർത്തിക്കൊണ്ടു വന്നാൽ അവർക്ക് ഒരുപക്ഷെ ടീനേജിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള മുടിയുടെ ബ്രൗൺ ആകുന്ന നേച്ചറോ ഇല്ലെങ്കിൽ ചെമ്പിച്ചു പോകുന്ന നേച്ചറോ ഇല്ലെങ്കിൽ നര വരുന്ന ഒരു നേച്ചറോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ അകാലനര എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം പലരും തലമുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് കരുതി ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് യഥാർത്ഥത്തിൽ തലമുടിക്ക് അകാലനരയുടെ കാരണമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് പുതിയ ഒരു അറിവായിരിക്കുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ